നമസ്കാരം. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഇന്ത്യ ലോകരാജ്യങ്ങളിലെ അതിശക്തമായ ജനാധിപത്യ രാജ്യം. വികസനത്തിന്റെ പാതയിൽ പലതും വെട്ടിപ്പിടിക്കുമ്പോൾ ജാതിമത ഭേദമന്യേ മാനവർ ഒന്നായി ജീവിക്കുന്നു എന്ന് പുറമെ വാഴ്ത്തിപ്പാടുമ്പോഴും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കീഴ്ജാതിക്കാരനെയും പാവപ്പെട്ടവനെയും ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ളവർ അടിച്ചമർത്തുന്നതും ഇല്ലാതാക്കുന്നതും ഇന്നീ ദിനം വരെ ഇന്ത്യ എന്ന വൻ ജനാധിപത്യ രാജ്യത്ത് നടമാടുന്നു. ഇന്ത്യയിൽ ഏറ്റവും മോശമായ ഭരണഘടനയുള്ള സംസ്ഥാനം തന്നെയാണ് ഉത്തർപ്രദേശ്. കണ്ണുനനയാതെ ഹൃദയമിടറാതെ ഈ വാർത്ത പങ്കുവയ്ക്കാനാവില്ല. അതിക്രൂരമായ മറ്റൊരു ബലാത്സംഗത്തിനു കൂടി ഇന്ത്യൻ ജനത സാക്ഷികളാവുകയാണ്. ഹത്രസ് പെൺകുട്ടിയും കുടുംബവും താമസിച്ചിരുന്നത് ഉത്തർപ്രദേശിലെ ഹത്രസ് എന്ന ഗ്രാമത്തിലാണ്. 5 മക്കളിൽ 4-ാമത്തേതായിരുന്നു അവൾ. 3 പെൺമക്കളിൽ ഇളയവൾ. സ്കൂൾ വിദ്യാഭ്യാസം നേടിയ വീട്ടിലെ ആദ്യ പെൺകുട്ടി. 5-ാം ക്ലാസ് വരെ അവൾ പഠിച്ചു. ദളിത് കുടുംബത്തിലെ കുട്ടി മേൽജാതിക്കാർ ഉപദ്രവിച്ചപ്പോഴും തരം താഴ്ത്തിയപ്പോഴും വളരെ ശക്തമായും ധൈര്യസമേതവും അവരോട് എതിർത്തു നിന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ എങ്ങനെയും ഉപദ്രവിക്കാൻ തക്കം പാർത്തിരുന്ന മേൽജാതിക്കാരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് പലപ്പോഴും അവൾ രക്ഷപ്പെടുകയായിരുന്നു. സെപ്റ്റംബർ 14-ാം തീയതി അമ്മയും അവളും കൂടി പാടത്തേക്ക് പുല്ലു പറിക്കാൻ പോയപ്പോൾ അമ്മയിൽ നിന്നും അകലെ മാറി പുല്ലു പറിക്കുകയായിരുന്ന അവളെ പിന്തുടർന്നു വന്ന മേൽജാതിക്കാരിലെ 4 യുവാക്കൾ ചേർന്ന് കഴുത്തിൽ കിടന്ന ദുപ്പട്ട ഉപയോഗിച്ച് വായ് മൂടിക്കെട്ടി മനസാക്ഷിക്ക് നിരക്കാതെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഏറെ നേരമായിട്ടും മകളെ കാണാതിരുന്ന അമ്മ അന്വേഷിച്ചു ചെന്നപ്പോൾ രക്തത്തിൽ കുളിച്ചുകിടന്ന മകളെയാണ് കണ്ടത്. ലോകത്തിൽ ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. സ്വന്തം മകൾ രക്തത്താൽ പൊതിഞ്ഞ് മരണത്തോട് മല്ലിടുന്ന അവസ്ഥ. ഒരമ്മയ്ക്കും സഹിക്കാൻ കഴിയാത്ത സന്ദർഭം. പകുതി കടിച്ചു മുറിച്ച അവസ്ഥയിലായിരുന്നു അവളുടെ നാവ്. നട്ടെല്ല് ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിൽ ഒടിഞ്ഞിരിക്കുന്നു. വരിഞ്ഞു മുറുക്കിയ അവസ്ഥയിൽ കഴുത്ത് ഒടിഞ്ഞിരുന്നു. ഒരാൾക്കും കണ്ടു നിൽക്കാനോ സഹിക്കാനോ കഴിയാത്ത അതിക്രൂരമായ ബലാത്സംഗം. അവളെ എത്തിച്ച ആശുപത്രികളിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ കൊലപാതകം എന്ന് മാത്രമായിരുന്നു. അതിക്രൂരമായ ബലാത്സംഗം നടന്നിട്ടും ജാതിയുടെയും മതത്തിൻ്റെയും വിവേചനത്തിലും പിടിപാടുകളിലും കൊലപാതകമെന്ന് റിപ്പോർട്ടുകൾ വഴിമാറുകയായിരുന്നു. നാവ് മുറിഞ്ഞ അവസ്ഥയിലും സന്ദീപ് എന്ന പേര് അവൾ വളരെ കഷ്ടപ്പെട്ട് ഉച്ചരിച്ചു. എന്നാൽ ആശുപത്രി അധികൃതരോ ഉത്തർപ്രദേശ് പോലീസോ ഇതൊന്നും കേട്ടതായി പോലും ഭാവിച്ചില്ല. ജനങ്ങളുടെ സംരക്ഷകരായ പോലീസുകാർ ഇവിടെ ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ അന്തകരായി മാറുന്ന കാഴ്ച. സന്ദീപ്, രാമു, ലവകുഷ്, രവി എന്ന 4 യുവാക്കൾ അവളെ ക്രൂരമായി ഉപദ്രവിച്ചുവെന്ന് അവൾ മരണക്കിടക്കയിലും അതീവ വേദനയോടെ പറഞ്ഞു. ആ കുടുംബമല്ലാതെ ഒരാളും അത് കേൾക്കാൻ കൂടി തയ്യാറായില്ല. അതിനുശേഷം സെപ്റ്റംബർ 26 ആയപ്പോഴേക്കും അവളുടെ നില അതീവ ഗുരുതരമായി മാറുകയായിരുന്നു. ഡൽഹിയിൽ നിർഭയയെ ചികിത്സിച്ച സഫ്ദർജംഗ് ഹോസ്പിറ്റലിലേക്ക് ഈ പെൺകുട്ടിയെയും മാറ്റി. ഡൽഹിയിലെ ആശുപത്രിയിൽ അന്ത്യശ്വാസം വലിച്ച അവളുടെ മൃതദേഹവുമായി 200 കിലോമീറ്റർ അകലെയുള്ള ഹത്രസിലേക്ക് രാത്രി പോലീസിനൊപ്പം പുറപ്പെട്ട അവളുടെ കുടുംബത്തെ അവർ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ആംബുലൻസിനെ അനുഗമിച്ച അവരെ പലയിടത്തും തടഞ്ഞു. രാത്രിയിൽ മൃതദേഹം സംസ്കരിക്കുന്നത് മതാചാരത്തിന് വിരുദ്ധമാണെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അവർ കേട്ടില്ല. പിറ്റേന്നു രാവിലെ സംസ്കരിക്കാമെന്ന് കേണപേക്ഷിച്ച അവരെ അവർ വീടിനുള്ളിലിട്ട് പൂട്ടി. അവരുടെ അനുവാദമില്ലാതെ രാത്രിയുടെ ഇരുട്ടിൽ അവർ അവളെ ദഹിപ്പിച്ചു. വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ വഴി അവസാനിക്കുന്നിടത്ത് കൃഷിഭൂമിയിൽ പോലീസ് അവർക്കായി വിറകുകൂട്ടി ചിതയൊരുക്കി. മകൾ കത്തിയമരുമ്പോൾ വീടിനുള്ളിൽ ആ കുടുംബം വെന്തുരുകി. പുലർച്ചെ 2:45 സമയം. അവൾ കത്തിയമർന്നയിടത്ത് ഇപ്പോഴും ചാരം കുമിഞ്ഞു കിടക്കുന്നു. ശ്മശാനം. ആ കൃഷിഭൂമിയെ ഗ്രാമവാസികൾ ഇന്ന് വിളിക്കുന്നത് അങ്ങനെയാണ്. ഹത്രസ് സംഭവത്തിൽ നിയമ നടപടികൾ പുരോഗമിക്കുമ്പോൾ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ നിശ്ചയദാർഢ്യത്തിലാണ്. അവർക്ക് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകും. മാധ്യമപ്രവർത്തകരും സഹായവുമായി എത്തിയ രാഷ്ട്രീയക്കാരും
തിരികെ പോകും, ഞങ്ങൾ മാത്രമേ ഇവിടെ കാണൂ എന്ന പോലീസിന്റെയും ജില്ലാ കളക്ടറുടെയും വാക്കുകളിലെ ഭീഷണി അവരുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. തെറ്റ് പെൺകുട്ടിയുടെ ഭാഗത്താണെന്ന് സമീപത്തെ ഉയർന്ന ജാതിക്കാരുടെ വീടുകളിലെ അടക്കം പറച്ചിലുകൾ അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അതിനിടെ പെൺകുട്ടിയുടെ സഹോദരനെ കേസിൽ ഉൾപ്പെടുത്താൻ നീക്കം നടക്കുന്നതായി കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നു. പെൺകുട്ടിയുടെ വീടും പരിസരവും കനത്ത പോലീസ് കാവലിലാണ്. അവിടേക്കെത്തുന്നവരെ നിരീക്ഷിക്കാൻ വീടിനു ചുറ്റും CCTV കൾ. പോലീസിന് പുറമെ ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്നുള്ളവർ ഗ്രാമത്തിൽ കറങ്ങുന്നു. മാധ്യമ പ്രവർത്തകരടക്കം പുറമേ നിന്ന് വരുന്നവരെല്ലാം വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാണ് കടത്തിവിടുന്നത്. ഇന്ന് ആ പെൺകുട്ടിയുടെ അമ്മ മൂത്ത മകളുടെ മകളെ നെഞ്ചോട് ചേർത്ത് പറയുന്നതും പ്രാർത്ഥിക്കുന്നതും ഇങ്ങനെയാണ്, അവളെയെങ്കിലും അവർക്ക് സുരക്ഷിതരായി വളർത്താൻ കഴിയണം. പാവപ്പെട്ടവന് നീതി ലഭിച്ചില്ലെങ്കിൽ പിന്നെന്തിനാണ് ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ജനാധിപത്യ ഭരണ സമ്പ്രദായം? ഹത്രസ് പെൺകുട്ടിക്കും കുടുംബത്തിനും നീതി ലഭിക്കുക തന്നെ വേണം. അച്ഛനുറങ്ങാത്ത വീട് പോലെ ഹത്രസിലെ ആ പെൺകുട്ടിയുടെ ഭവനം ഇന്ന് അമ്മയും സഹോദരങ്ങളും ഉറങ്ങാതെ അവളുടെ നീതിക്കായി അവർ പ്രാർത്ഥിക്കുകയാണ്. Thank you.